महान समुद्र के किनारे से केरल के मुख्यमंत्री को कुछ प्रश्न पूछना चाहता हूं और ये सार्वजनिक मंच से पूछना चाहता हूं। आपको कल इसका सार्वजनिक रूप से जवाब देना चाहिए। वर्गीय आग्रह अमित शाह രാജ്യത്താകെ അറിയാത്തതല്ല. കുറെ ചോദ്യങ്ങൾ ഇന്നലെ അമിത്ഷാ ചോദിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ. സ്വർണക്കള്ളക്കടത്ത് ആസൂത്രണം ചെയ്ത പ്രധാനികളിൽ ഒരാൾ അറിയപ്പെടുന്ന സംഘപരിവാറുകാരനല്ലേ? സ്വർണക്കള്ളക്കടത്ത് പോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കസ്റ്റംസിനല്ലേ? താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിക്ക് വ്യക്തിപരമായ നേതൃതല പങ്കാളിത്തമുണ്ട് എന്നത് അമിത്ഷാക്ക് അറിയാത്തതാണോ? അമിത്ഷാ ഉത്തരം പറയണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല അതിന് ഉത്തരം പറയേണ്ടത്. അമിത്ഷാക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. ശംഖുമുഖത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ കടലിനെ സാക്ഷി നിർത്തി. സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ചോദ്യങ്ങൾ. ധർമ്മടത്ത് അണികടലിനെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി എഴുതിയത് 5 മറുചോദ്യങ്ങൾ. ഒപ്പം അമിത്ഷാ വർഗീയതയുടെ ആൾ രൂപമാണെന്ന കടന്നാക്രമണം. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രിയെ കുരുക്കാനെത്തിയ അമിത് ഷായ്ക്ക് മറുപടികളായു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി കടത്ത് കഥയുടെ പുതിയ ക്ലൈമാക്സ് ആണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. മറുപടി മതിയായു. സന്ദീപ് വാര്യർ. ഇന്നലെ ശംഖുമുഖത്ത് അമിത് ഷാ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു. മറുചോദ്യങ്ങൾ കൂടി എയ്യുകയും ചെയ്യുന്നു. പല ചോദ്യങ്ങൾക്കും അമിത് ഷാ മറുപടി പറയണം, അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം മറുപടി പറയണം എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ഞാൻ ചോദിക്കാം. അതിനുശേഷം ഈ അമിത് ഷാ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്ന് താങ്കൾക്ക് മറുപടി പറയാം. ഈ കേസിൽ നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്തവരിൽ ഒരാൾ അറിയപ്പെടുന്ന സംഘപരിവാറുകാരനല്ലേ എന്ന് ചോദിക്കുന്നു. കള്ളക്കടത്ത് തടയാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കള്ളക്കടത്ത് നടന്നതെന്നിരിക്കെ ആ വിമാനത്താവളം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് സ്വർണ്ണക്കടത്തിൽ നേതൃത്വപരമായ പങ്കില്ലേ എന്ന് ചോദിക്കുന്നു. പാർട്ടിയുടെ ചാനലിലെ മേധാവി ഇതിൽ നയതന്ത്ര ബാഗേജ് അല്ല എന്ന് നിർബന്ധം ചെലുത്തിയില്ലേ എന്ന് ചോദിക്കുന്നു. ഈ മറുചോദ്യങ്ങൾക്ക് ബി ജെ പിക്കും അമിത്ഷായ്ക്കും മറുപടി ഉണ്ടാകുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? വാസ്തവത്തിൽ ഇന്നലെ അമിത്ഷാ ചോദിച്ചത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിന് യെസ് ഓർ നോ എന്ന മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഇവിടെ അമിത്ഷായോട് എന്ന പേരിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എത്രയോ കാലമായി കേരളത്തിന്റെ ടി വി ചാനലുകൾ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അമിത്ഷാ ആർ എസ് എസ് കാരനായിരിക്കാം, ബി ജെ പി കാരനായിരിക്കാം, ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പൊളിറ്റിക്കൽ അലിഗേഷനുകൾ ഉന്നയിച്ചോളൂ. താങ്കൾ അരുൺ ഷൂറിയെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് ഒരു വാചകം കൂടിയുണ്ട്, താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത രണ്ട് മിസ്റ്റേക്കുകളിൽ ഒന്ന് വി പി സിംഗിനെയും പിന്നെ നരേന്ദ്രമോദിയെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുകയായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി താങ്കൾ നേരത്തെ പറഞ്ഞ അരുൺ ഷൂറി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവരണം. അരുൺ ഷൂറി പിൽക്കാലത്ത് നരേന്ദ്രമോദി വിമർശകനായിട്ടുള്ളോ എന്നുള്ളതല്ല ചോദ്യം. നിങ്ങൾ ഇ എം എസിന്റെ അതേ നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ഉന്നയിച്ചത് അരുൺ ഷൂറി കൊണ്ടുവന്നിട്ട് 42 ഒരു വസ്തുതാപരമായിട്ടുള്ള ലേഖന പരമ്പരയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു നിമിഷം സന്ദീപ്. ഈ അമിത്ഷാ ചോദിച്ച 8 ചോദ്യങ്ങളുടെയും ആണിക്കല്ലായി നിൽക്കുന്ന ഒരു ചോദ്യം ഈ സ്വർണ്ണക്കടത്ത് പിടിക്കേണ്ടത് ആരാണ് എന്നൊരൊറ്റ ചോദ്യമാണെങ്കിൽ അതാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. സ്വർണ്ണക്കടത്ത് തടയേണ്ടത് കേന്ദ്രമല്ലേ? ആ ചോദ്യത്തിന് മുന്നിൽ ബാക്കി അമിത്ഷാ ഉന്നയിച്ച 8 ചോദ്യങ്ങളും അപ്രസക്തമാകുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങളും പ്രസക്തമാണോ എന്നുള്ളതാണ്. അമിത്ഷാ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് അമിത്ഷായ്ക്കും ബി ജെ പിക്കും മറുപടി ഉണ്ടോ എന്നാണ്.
സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത ഒരു ധീരനായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ. അത് ഈ ആ വസ്തുത വിസ്മരിക്കാൻ പറ്റുമോ? ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധത്തെ ആഭ്യന്തരമന്ത്രി നേരിട്ട് തെരുവിലിറങ്ങിയാണോ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കേണ്ടത്? അതിന് ആരോഗ്യവകുപ്പിലെയും ഈ ജീവനക്കാരെയും കൃത്യമായി നിയോഗിക്കുകയായിരുന്നില്ലേ? ചുരുങ്ങിയ പക്ഷം നമ്മൾ കണ്ടതല്ലേ ഡൽഹി ടെർമിനലിൽ വന്നുകൂടിയ ഈ കാൽനടയാത്രയ്ക്കായി വന്നുകൂടിയ തൊഴിലാളികളുടെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ അവസ്ഥയെല്ലാം. റൈറ്റ്, ഒരു കാര്യം കൂടി സന്ദീപ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലേ? അവിടെ നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനല്ലേ പ്രധാന ഉത്തരവാദിത്വമുള്ളത്? ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് കള്ളക്കടത്തിൽ നേതൃത്വപരമായ പങ്കുണ്ട് എന്നുള്ളത് അമിത്ഷായ്ക്ക് അറിയാത്തതാണോ? നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ ഈ മന്ത്രി പെട്ടേക്കുമെന്ന് കരുതിയതുകൊണ്ടാണോ അടിയന്തരമായി ട്രാൻസ്ഫർ നടത്തിയത്? ഇത്തരം ചോദ്യങ്ങൾ കൂടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ പക്കലുണ്ടോ എന്നതും ചോദ്യമല്ലേ? ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന വ്യാജേന കൊണ്ടുവന്നിട്ടുള്ള ആ ബാഗേജ് അത് സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ നയതന്ത്ര ബാഗേജിലൂടെ വന്ന ഈ സാധനം കണ്ടെത്തിയത്, ഈ 37 കിലോളം സ്വർണം കണ്ടെത്തിയത്. അതിനു മുമ്പ് വന്ന 20-21 തവണ നടത്തിയ കള്ളക്കടത്തിലെ സ്വർണം എവിടെ പോയി എന്ന് ഈ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ടോ? അതും ചോദിച്ചു ഇന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ നിരവധി മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു അവസാനത്തെ മോഷണം പിടിക്കുമ്പോഴും അതിനു മുൻപ് ആ കള്ളം ചെയ്ത പല മോഷണങ്ങളിലേക്കും പോവുക, അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. സ്വാഭാവികമാണ് പിടികിട്ടിയോ? അതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി നടത്തിയ സ്വർണ്ണക്കടത്തുകളിലെ സ്വർണം എവിടെ പോയി എന്നുള്ളത്, ആരയച്ചു എന്നുള്ളതിനെ കുറിച്ച് കസ്റ്റംസിന് എന്തെങ്കിലും ഒരു തുമ്പുണ്ടോ? ഒരു തുമ്പ് അല്ലല്ല മുഖ്യമന്ത്രി എന്തിനാ എത്ര ഭയക്കുന്നത്? അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓൾറെഡി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോഴിക്കോട്ടെ അത്തരം സ്വർണം വാങ്ങിയിട്ടുള്ള കൊടുവള്ളിയിലെയും ഒക്കെ നിരവധി ജ്വല്ലറി ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിലവിലെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. അല്ല ഒരു സെക്കൻഡ്, ഇത് ഈ തീർച്ചയായും തുമ്പുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം എപ്പോഴാണ് വരേണ്ടത്? അരുണ് സാമാന്യമായി കോടതിയിൽ പോയിട്ടുള്ള അരുൺ അടക്കമുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഇത് എപ്പോഴാണ്, ഇത് ഈ തെളിവുകളെല്ലാം എവിടെയാണ് കൊടുക്കേണ്ടത്? ട്രയൽ നടക്കുന്ന വേളയിലാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഇപ്പൊ തന്നെ വിളിച്ചു പറയേണ്ട കാര്യമല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അതിന്റെ ട്രയൽ നടക്കുന്ന വേള ഇതെല്ലാം പുറത്തു വരും. കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. പുറത്തു വന്നല്ലോ 164 സ്റ്റേറ്റ്മെന്റ്. ഫൈസൽ ഫരീദ് എവിടെയാണ് ഇപ്പോൾ? തടവിലാണോ? അരുണെ ഒരു കാര്യം പറയാം, ഈ നിമിഷം കോടതിയിൽ ഹാജരാക്കുന്ന രേഖകൾ ഇവിടെ ഏതെങ്കിലും നിയമവിദഗ്ധർ ഈ പാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ ഹാജരാക്കുന്നത് ബെയിൽ അപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട മറുപടികളാണ് സാധാരണ ഹാജരാക്കുന്നത്. അതല്ലാതെ എല്ലാ തെളിവുകളും കൊണ്ടുപോയി അതിന് മുൻപിൽ ഈ ഈ സമയത്ത് തന്നെ കൊടുക്കില്ല. സ്വാഭാവികം അതെല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സന്ദീപ് പറഞ്ഞതിൽ ഒരു പകുതി സത്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പകുതി സത്യം കൂടി ഉണ്ട്. എന്റെയോ താങ്കളുടെയോ നമ്മളുടെ ആരുടെയും അറിവിൽ ഈ അന്വേഷണ ഏജൻസികൾ ഇതിനു മുമ്പ് നടന്ന സ്വർണ്ണക്കടത്തിൽ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചോ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചോ അന്വേഷണമോ ഈ പറയുന്ന FIR പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. അന്വേഷണം നടന്ന് ഇപ്പോൾ ഏകദേശം ഒരു വർഷം പൂർത്തിയാവും, അടുത്ത ജൂലൈ ആവുമ്പോൾ ഒരു വർഷം പൂർത്തിയാവും. ഈ അന്വേഷണത്തിന് ഇതുവരെ ഇതിനു മുമ്പ് നടന്ന സ്വർണ്ണക്കടത്ത് എവിടെ നിന്ന് വന്നു, ആ സ്വർണം എങ്ങോട്ട് പോയി, ആരുടെ കയ്യിലുണ്ട് ആ സ്വർണം, അന്വേഷിച്ച് കണ്ടെത്താനോ ആരിലേക്ക് പോകുന്നുവെന്ന് അന്വേഷണത്തിന്റെ സൂചന കോടതിയിൽ സമർപ്പിക്കാനോ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. ആ ചോദ്യമാണ് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിച്ചത്. അതാണ് സന്ദീപ് ഞാൻ ചോദിച്ചത്. എന്റെയോ താങ്കളുടെയോ പരിഗണനയിലില്ല, അറിവിലുമില്ല. അതാണ് എന്റെ സംശയവും. ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ച സംശയം അതാണ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.